ശരി വിഷ്ണു, മറ്റൊരു വിവരം കൂടി നൽകണം. സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം വീണ്ടും കുറഞ്ഞു. 95.69 യൂണിറ്റാണ് ഇന്നലത്തെ ആകെ ഉപയോഗം. വിഷ്ണു, മഴ പെയ്തു, അന്തരീക്ഷം തണുത്തു, അതുകൊണ്ട് തന്നെ ഫാനിൻ്റെയും മറ്റും എസിയുടെയും മറ്റും ഉപയോഗം കുറഞ്ഞിട്ടുണ്ടാകണം, അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗവും കുറഞ്ഞിട്ടുണ്ട്. എന്താണ് KCB നൽകുന്ന കണക്കുകൾ? ഫിജി വൈദ്യുതി ഉപയോഗം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് 95.69 യൂണിറ്റ് ആണ്. സംസ്ഥാനത്ത് പ്രതിനിധി വൈദ്യുതി ഉപയോഗം ഈ പ്രതിദിന ഉപയോഗം കുറഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് കണക്കാക്കുന്നത്. അതായത് 100 ദശലക്ഷം യൂണിറ്റിന് താഴെ വരുന്നത് വളരെ അപൂർവമായിരുന്നു. ഈ വേനൽക്കാലത്തൊക്കെയും വലിയ രീതിയിലുള്ള വൈദ്യുതി ഉപയോഗം സംസ്ഥാനത്ത് നിലനിന്നിരുന്നു. തുടർച്ചയായി 2 ദിവസമാണിപ്പോൾ 100 ദശലക്ഷം യൂണിറ്റിന് താഴെ വൈദ്യുതി ഉപയോഗം വരുന്നത്. പീക്ക് ആവശ്യകത 4585 MW ആയിരുന്നു. 5800 MW ആണ് പീക്ക് ആവശ്യകതയിൽ പരമാവധി ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതിൽ 1600 MW മാത്രമാണ് സംസ്ഥാനത്ത് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി. അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ളതെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതിയാണ്. ഇതിൽ ഈ പീക്ക് ആവശ്യകത 5800 താഴെ നിലനിർത്തിയാൽ മാത്രമാണ് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക. അതിന്റെ പേരിലായിരുന്നു ഇത്രയും നാളും വൈദ്യുതി നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ KCB സ്വീകരിച്ചു വന്നത്. അത്തരത്തിൽ കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമായിരുന്നു. പീക്ക് ആവശ്യകതയുടെ അടുത്തുവരെ ഉപയോഗം എത്തിയിരുന്നു. അത്രത്തോളം കഠിനമായ ഒരു വൈദ്യുതി പ്രതിസന്ധി വരാനിരിക്കുകയാണ് ഇപ്പോൾ വൈദ്യുതി ഉപയോഗം കുറയുന്നു എന്നുള്ള ആശ്വാസകരമായ ഒരു വിവരം പുറത്തു വരുന്നത്. പ്രധാനമായും ഈ വൈദ്യുതി ഉപയോഗം കുറയാനുള്ള കാരണം ഈ വേനൽ മഴയുടെ ഒരു ഭാവമാണ്. വേനൽ മഴ മാറി വന്നത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരക്കെ സംസ്ഥാനത്തുടനീളം മഴ പെയ്തിരുന്നു. കഴിഞ്ഞ ദിവസവും പലയിടത്തും ചെറിയ രീതിയിലും ചിലയിടത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയും ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിലുള്ള വൈദ്യുതി ഉപയോഗം പൊടുന്നനെ കുറഞ്ഞത്. അതുതന്നെയാണ് ഈ 2-3 ദിവസങ്ങളിലായി പ്രതിഫലിച്ചു നിന്നിരുന്നത്. ഏതായാലും ഇനി വേനൽ മഴ ശക്തമാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗം കുറയുന്നതും വൈദ്യുതി നിയന്ത്രണം ഇനി ഇല്ലാതിരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നതോടെ തന്നെ വൈദ്യുതി പ്രതിസന്ധിയും മാറിക്കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പൊതുസമൂഹം. ഏതായാലും KCBയും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി വൈദ്യുതി ഉപയോഗം നിയന്ത്രണ വിധേയമായാൽ തീർച്ചയായിട്ടും നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് KCBയും വ്യക്തമാക്കുന്നത്. ശരി വിഷ്ണു, വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. KCB പുറത്തുവിട്ട വിവരങ്ങളാണ്. പത്തനംതിട്ട മെഴുവേലിയിൽ മുഖംമൂടി സംഘം വീട് കയറി ആക്രമണം നടത്തി. ആലക്കോടുള്ള പ്രിൻസിന്റെ വീടിന് നേരെയാണ് അർദ്ധരാത്രി